You <laughs> പ്രിയപ്പെട്ട കുട്ടികളെ മലയാളം ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പാഠാവലിയിലെ മൂന്നാമത്തെ യൂണിറ്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് എന്താണ് യൂണിറ്റിൻ്റെ പേര് അതെ സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ നമ്മളെല്ലാവരും വളരെയധികം മാനസിക സംഘർഷങ്ങൾ അനുഭവിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് സഹപാഠികൾ ബന്ധുക്കൾ സുഹൃത്തുക്കൾ അയൽപക്കക്കാർ തുടങ്ങി ആരുടെയും അടുത്ത് ഇടപഴകാൻ കഴിയാത്ത അവസ്ഥ ഒറ്റപ്പെടലുകൾ ഏകാന്തതകൾ ഇവയൊക്കെ നമുക്ക് ഒരുപാട് മാനസിക സംഘർഷങ്ങൾ സമ്മാനിക്കുന്നു ഇത്തരം സന്ദർഭങ്ങളിൽ നമുക്ക് താങ്ങും തണലുമാകുന്നത് ആരൊക്കെയാണ് അതെ അച്ഛനമ്മമാർ സഹോദരങ്ങൾ ആരോഗ്യപ്രവർത്തകർ സന്നദ്ധ പ്രവർത്തകർ ഭരണാധികാരികൾ അങ്ങനെ പലരും അവരുടെ സ്നേഹം സംരക്ഷണം സഹായങ്ങൾ ഇവയിലൂടെയൊക്കെ മാനസിക സംഘർഷങ്ങളെ അതിജീവിക്കാം എന്ന് കോവിഡ് പ്രളയം തുടങ്ങിയ ദുരിതാനുഭവങ്ങൾ നമുക്ക് കാണിച്ചു തന്നു മാനസിക ഐക്യം ശക്തമാക്കി ശാരീരിക അകലം പാലിച്ചുകൊണ്ട് നാം കോവിഡിൽ നിന്നും മുക്തരാക്കാൻ കിണഞ്ഞ് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈയിടെ വിട പറഞ്ഞ വിശ്രുത ഗായകൻ അനശ്വരമാക്കിയ ഈ ഗാനം ഒന്ന് കേട്ടു നോക്കൂ ആരാണ് ആ ഗായകൻ എസ് പി ബി അതെ എസ് പി ബാലസുബ്രഹ്മണ്യം പ്രശസ്ത കവി റഫീഖ് അഹമ്മദിൻ്റെ വരികളാണിത് ഒരുമിച്ചു നിൽക്കേണ്ട സമയം ഇത്തരത്തിൽ ജീവിത ദുരിതങ്ങളിൽ നിന്നും ഭൗതികവും ആത്മീയവുമായ പ്രതിസന്ധികളിൽ നിന്നും പുതിയ കലാസൃഷ്ടികൾ ഉണ്ടാകുന്നു യൂണിറ്റിൻ്റെ തലക്കെട്ട് എന്തായിരുന്നു സംഘർഷങ്ങൾ സങ്കീർത്തനങ്ങൾ ഈ ശീർഷകത്തിൻ്റെ ആശയം നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിയുന്നുണ്ടോ ഭൗതികവും ആത്മീയവുമായ സംഘർഷങ്ങൾ അവ സൃഷ്ടിക്കുന്ന ദുരിതങ്ങൾ ദുരന്തങ്ങൾ ഇവ എഴുത്തുകാരുടെ ഇഷ്ട വിഷയങ്ങളാണല്ലോ അവ വ്യക്തിപരമായതാവാം സാമൂഹ്യമായതാവാം അങ്ങനെ പലതരം സംഘർഷങ്ങൾ അനുഭവിക്കുന്നുണ്ട് ആ സംഘർഷങ്ങൾ പുതിയ രൂപങ്ങളിൽ ആവിഷ്കരിക്കപ്പെടും കലയായും സാഹിത്യമായും ഒക്കെ പ്രതികൂല വികാരങ്ങളും ദുരന്ത അനുഭവങ്ങളും കലയിൽ സാഹിത്യത്തിൽ ആവിഷ്കരിക്കപ്പെടുമ്പോൾ അത് സങ്കീർത്തനങ്ങളായി അനുഭവപ്പെടുന്നു ആസ്വാദ്യകരമായ നോവുകളായി മാറുന്നു നോക്കൂ യൂണിറ്റിൻ്റെ പ്രവേശകം നോക്കൂ ലോക പ്രശസ്ത ജർമ്മൻ സാഹിത്യകാരനായ ഗോയ്ഥയുടെ പ്രസിദ്ധ കൃതിയായ ഡോക്ടർ ഫൗസ്റ്റിൽ നിന്നുള്ള വരികളാണ് ഇത് ഗോയ്ഥെ കവിത നാടകം ദൈവശാസ്ത്രം ഹ്യൂമനിസം ശാസ്ത്രം ചിത്രകല എന്നിങ്ങനെ വൈവിധ്യമാർന്ന രംഗങ്ങളിൽ മഹത്തായ സംഭാവനകൾ നൽകിയ സകല കലാവല്ലഭനാണ് കല എത്ര ദീർഘം സാധനാലഭ്യം ആവു ജീവിതമെത്ര ഹ്രസ്വതരം ഡോക്ടർ ഫൗസ്റ്റ് ഗൊയ്ഥെ വരികൾ വായിച്ചല്ലോ ഈ വരികളിലെ ആശയം എന്താണ് കല അനശ്വരമാണ് കല സാധനാലഭ്യമാണ് ജീവിതം വളരെ ഹ്രസ്വമാണ് കല സാധനാലഭ്യം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് എന്താണ് സാധന സാധന എന്നാൽ അനുശീലനമാണ് നിരന്തരമായി ആവർത്തിച്ചുള്ള പരിശീലനത്തിലൂടെ മാത്രമേ മഹത്തായ കലാസൃഷ്ടിക്ക് ജന്മം കൊടുക്കാൻ കഴിയുള്ളൂ അത് കഠിനമായൊരു യാതനയാണ് കലാസൃഷ്ടിക്ക് പിന്നിലുള്ള ആ യാതനകളെയും വേദനകളെയും കുറിച്ചൊക്കെ പറയാറുള്ളത് അത് പ്രസവവേദന പോലെയാണ് എന്നാണ് മനുഷ്യ ജീവിതത്തിലെ ഏറ്റവും കഠിനമായ അസഹ്യമായ വേദനയായി കണക്കാക്കപ്പെടുന്നതാണ് പ്രസവവേദന അപ്പോൾ ഒരു പുതിയ സൃഷ്ടിക്ക് പിറവി നൽകുന്നതിൻ്റെ പിന്നിൽ കഠിനവും സങ്കീർണവുമായ മാനസിക പ്രവർത്തനങ്ങളെ സൂചിപ്പിക്കാനാണ് ഇവിടെ സാധന എന്ന വാക്ക് കവി ഉപയോഗിച്ചിരിക്കുന്നത് കല അനശ്വരമാണ് ജീവിതം ഹ്രസ്വതരമാണ് എന്നതിൻ്റെ അർത്ഥം എന്താണ് കലയെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ജീവിതം എത്രയോ നശ്വരമാണ് നിസ്സാരമാണ് എന്നർത്ഥം ജീവിതം എത്രയോ നശ്വരമാണ് എന്ന ആശയം മുന്നേ കേട്ടിട്ടുണ്ടോ എല്ലാവർക്കും ഓർമ്മ വന്നൂല്ലേ അല്ലേ അതെ ശ്രീരാമ പട്ടാഭിഷേകം മുടങ്ങിയതറിഞ്ഞ ലക്ഷ്മണൻ അത്യന്തം കുപിതനായി ലക്ഷ്മണനെ ശ്രീരാമൻ ആശ്വസിപ്പിക്കുന്നത് ജീവിതത്തിൻ്റെ നൈമിഷികതയെ നശ്വരതയെ ഓർമ്മിപ്പിച്ചാണല്ലോ ജീവിതം നശ്വരമാണ് എന്ന ആശയമുള്ള ഏതെങ്കിലും വരികൾ ഓർമ്മയുണ്ടോ അതെ കുറേ ഉണ്ട് അല്ലേ എഴുത്തച്ഛൻ്റെ വരികളിൽ നശ്വരതയെ സൂചിപ്പിക്കുന്ന ഒരുപാട് ആശയങ്ങൾ വരികൾ നിങ്ങൾ ഓർക്കുന്നുണ്ടാകും വന്യസം ദപ്ത ലോഹസ്താബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം വന്നിസം ദപ്ത ലോഹസ്താംബു ബിന്ദുന സന്നിഭം മർത്യജന്മം ക്ഷണഭുരം എന്താണ് ഈ വരികളിലെ ആശയം പറയൂ അതെ ചുട്ടുപഴുത്ത ലോഹത്തിൽ ഒരു വെള്ളത്തുള്ളി വീണാൽ അത് നിമിഷ നേരം കൊണ്ട് ആവിയായി ഇല്ലാതാകും അതുപോലെ ക്ഷണത്തിൽ നശിക്കുന്നതാണ് മനുഷ്യജന്മം എന്നർത്ഥം മനുഷ്യജീവിതം നശ്വരമാണ് എന്നിട്ടും എന്തുകൊണ്ടാണ് മനുഷ്യ സൃഷ്ടിയായ കല കാലാതീതമാണ് അനശ്വരമാണ് എന്ന് പറയുന്നത് നിങ്ങൾക്കെല്ലാം അറിയാം അല്ലേ പതിനാറാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന എഴുത്തച്ഛൻ്റെ കൃതികളും പതിനെട്ടാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന കുഞ്ചൻ നമ്പ്യാരുടെ തുള്ളലുമെല്ലാം ഇന്നും വായിച്ച് ആസ്വദിക്കപ്പെടുന്നു അവയ്ക്കിന്നും പ്രസക്തിയുണ്ട് അതുകൊണ്ട് തന്നെയാണ് സാഹിത്യ സൃഷ്ടികൾ കാലാതീതവും ദേശാതീതവും അനശ്വരവുമാകുന്നത് നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ എഴുത്തച്ഛനും നമ്പ്യാരുമെല്ലാം ഇന്നും ഓർമ്മിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് അനശ്വരങ്ങളായ കലാസാഹിത്യ സൃഷ്ടികളിലൂടെ സ്രഷ്ടാവും അനശ്വരനാകുന്നു ഒരു വീഡിയോ കണ്ടുനോക്കാം വർഷങ്ങൾക്ക് മുമ്പുള്ള ഈ ശില്പങ്ങളും ചിത്രങ്ങളും ഇന്നും മനുഷ്യ മനസ്സുകളിൽ മായാതെ നിൽക്കുന്നു അവയിലൂടെ ശില്പികളും ചിത്രകാരന്മാരും സാഹിത്യകാരന്മാരും കലാകാരന്മാരും അനശ്വരരാകുന്നു പഠിക്കുന്ന തുടക്കത്തിലെ ചിത്രം ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂരിൽ നിൽക്കുന്ന വെള്ളത്തുള്ളിക്ക് എത്ര കാലം ആയുസുണ്ട് എന്താണ് ഈ ചിത്രത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് പറ പളുങ്കുപോലെ മനോഹരമായ ആ ജലകണിക ചേമ്പില ചെറു ചെറുകാറ്റിൽ ഒന്നുലഞ്ഞാൽ വീണ് ചിതറി പൊട്ടിപ്പോകും അല്ലേ ജീവിതത്തിലെ ഐശ്വര്യങ്ങളും സന്തോഷങ്ങളും അങ്ങനെയാണ് എന്തിന് ഈ സുന്ദരമായ ജീവിതം തന്നെ അത്രയ്ക്ക് അസ്ഥിരമാണ് ജീവിതത്തിൻ്റെ നശ്വരത വെളിപ്പെടുത്തുന്ന മനോഹരമായ ചിത്രമാണിത് ഗോയിഥയുടെ നിരീക്ഷണവും ഈ ചിത്രവും ഒരേ ആശയമാണോ പങ്കുവയ്ക്കുന്നത് വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കണേ ഈ യൂണിറ്റിലുള്ളത് മൂന്ന് രചനകളാണ് ഉണ്ണായി ആരുടെ നളചരിതം ആട്ടക്കഥയിൽ നിന്നെടുത്ത പ്രലോഭനം എന്ന ഭാഗം കുട്ടികൃഷ്ണന്മാരാരുടെ ഭാരതപര്യടനം എന്ന നിരൂപണ ഗ്രന്ഥത്തിലെ യുദ്ധത്തിൻ്റെ പരിണാമം എന്ന അധ്യായം വിഖ്യാത റഷ്യൻ നോവലിസ്റ്റ് ഫയദോർ ദസ്തവിസ്കിയുടെ ജീവിതം അടിസ്ഥാനമാക്കി പെരുമ്പടവം ശ്രീധരൻ എഴുതിയ ഒരു സങ്കീർത്തനം പോലെ എന്ന നോവലിലെ പത്താം അധ്യായമായ ആത്മാവിൻ്റെ വെളിപാടുകൾ എന്ന നോവൽ ഭാഗം മൂന്ന് പാഠഭാഗങ്ങളും മനുഷ്യൻ്റെ ആത്മസംഘർഷങ്ങളെയും ആത്മസംഘർഷങ്ങളിലേക്ക് നയിക്കുന്ന സാഹചര്യങ്ങളെയും പരിചയപ്പെടുത്തുന്നു വൈകാരിക അംശങ്ങൾ ആളിക്കത്തിക്കലല്ല അതിനെ വിമലീകരിക്കുകയാണ് വേണ്ടത് എന്ന സന്ദേശമാണ് മൂന്ന് പാഠഭാഗങ്ങളും നൽകുന്നത് പ്രലോഭനം ഉണ്ണായി വാരരുടെ നളചരിതം ആട്ടക്കഥ രണ്ടാം ദിവസത്തിലെ മൂന്നാം രംഗമാണ് പ്രലോഭനം എന്ന പേരിൽ നൽകിയിരിക്കുന്ന പാഠഭാഗം നളചരിതം ആട്ടക്കഥയുടെ ഇതിവൃത്തം എന്താണ് അറിയാമോ മഹാഭാരതം വനപർവത്തിലെ നളോപാഖ്യാനമാണ് നളചരിതം ആട്ടക്കഥയുടെ ഇതിവൃത്തമായി സ്വീകരിച്ചിട്ടുള്ളത് നാല് ദിവസം കൊണ്ട് ആടാൻ കഴിയുന്ന രീതിയിലാണ് ചിട്ടപ്പെടുത്തിയിരിക്കുന്നത് നളചരിതം ആട്ടക്കഥയിലെ പ്രധാന കഥാപാത്രങ്ങളാണ് നളനും ദമയന്തിയും അവരുടെ കഥ കേൾക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമില്ലേ നിഷധ രാജ്യത്തിലെ രാജാവായിരുന്നു നളൻ ഒരിക്കൽ നാരദമുനിയിൽ നിന്ന് കുണ്ഠിനപുരത്തിലെ ഭീമരാജാവിൻ്റെ മകൾ ദമയന്തിയെക്കുറിച്ച് കേൾക്കാനിടയായി നളന് ദമയന്തിയിൽ അനുരാഗമൊതിച്ചു അതേസമയം രാജകൊട്ടാരത്തിൽ വന്ന മറ്റ് രാജാക്കന്മാരിൽ നിന്നും ദൂതന്മാരിൽ നിന്നും ദമയന്തിയും നളനെക്കുറിച്ച് കേട്ടറിഞ്ഞു അയാളിൽ അനുരക്തയാവുന്നു നാളുകൾക്ക് ശേഷം നളൻ തൻ്റെ ഉദ്യാനത്തിലെത്തുന്ന ഒരു സ്വർണ്ണ ഹംസത്തെ ദമയന്തിയുടെ അടുത്തേക്ക് ദൂതനായി അയക്കുന്നു ദമയന്തിക്ക് നളനോട് അനുരാഗമുണ്ടെന്ന് ഹംസം തന്ത്രപൂർവ്വം മനസ്സിലാക്കുന്നു ഇതറിഞ്ഞ നളൻ സന്തോഷിക്കുകയും ദമയന്തിയുടെ സ്വയംവരം പ്രഖ്യാപിച്ചപ്പോൾ അതിൽ പങ്കെടുക്കാൻ പുറപ്പെടുകയും ചെയ്യുന്നു വഴി മധ്യത്തിലും വേളയിലും നളോദ്യമത്തിന് തടസ്സമായി നിന്ന ഇന്ദ്രാദിദേവന്മാരെ നളൻ അനുനയിപ്പിക്കുന്നു അവരുടെ മുന്നിൽ വെച്ച് തന്നെ ദമയന്തി നളനെ വരിക്കുന്നു ദേവന്മാർ നളദമയന്തിമാരെ അനുഗ്രഹിച്ച് യാത്രയാകുന്നു ദമയന്തിയെ സ്വന്തമാക്കാൻ ഉറച്ച് ഭൂമിയിലേക്ക് യാത്ര തിരിച്ച കലി ദമയന്തി സ്വയംവരം കഴിഞ്ഞതും അവൾ നളനെ വരിച്ചതും ദേവന്മാരിൽ നിന്നും അറിയുന്നു സ്വയംവരത്തിന് കൃത്യസമയത്ത് എത്താൻ കഴിയാത്തതിലുള്ള കോപവും ദമയന്തിയെ കിട്ടാത്തതിലുള്ള നിരാശയും കൊണ്ട് കലി കുപിതനായി ദമയന്തിയുടെ സ്വയംവരവും കണ്ട് സദ്യയുമുണ്ട് തിരിച്ചു വരുന്ന ദേവന്മാരോട് തൻ്റെ ഇഷ്ടം നടക്കാത്തതിലുള്ള പ്രതിഷേധവും പകയും കലി പ്രകടിപ്പിക്കുന്നത് എങ്ങനെയെന്ന് നമുക്കൊന്ന് കാണാം I to be കൊതി പൂണ്ട് മിഴിച്ചിരിക്കുമ്പോൾ പരന്നു കിടക്കുന്ന ജനങ്ങൾക്കിടയിൽ വച്ച് അവൾ ഒരു മനുഷ്യപ്പുഴുവിനെയാണോ വരിച്ചത് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു എന്നല്ലാതെ എന്ത് ലാഭമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എനിക്ക് ഇത് കേട്ട് കോപം ജ്വലിക്കുന്നു ഞാൻ അവനെയും അവളെയും പിണക്കി അകറ്റും അവനെ രാജ്യഭ്രഷ്ടനാക്കും ഈ ശബദം നടപ്പാക്കാൻ വേണ്ടി നള സഹോദരനായ പുഷ്കരനെ ഉപയോഗപ്പെടുത്താനാണ് കലി തീരുമാനിച്ചത് അതിനായി കലി തൻ്റെ ശിങ്കിടിയായ ദ്വാപരനോടൊപ്പം പുഷ്കരനെ സമീപിക്കുകയും ചെയ്യുന്ന രംഗമാണ് പാഠഭാഗം നമുക്കൊന്ന് കാണാം സ്വപദേ

ശ്ലോകത്തിന്റെ ആശയം കണ്ടുപിടിക്കാം പുഷ്കരം ഈ ശ്ലോകഭാഗത്ത് പരാമർശിക്കുന്ന കഥാപാത്രങ്ങൾ ആരെല്ലാമാണ് പറയൂ അതെ കലി ദ്വാപരൻ പുഷ്കരൻ ഈ ശ്ലോകത്തിൽ ഓരോ കഥാപാത്രത്തിൻ്റെയും എന്തെല്ലാം പ്രത്യേകതകളാണ് പറഞ്ഞിരിക്കുന്നത് ആ വരികൾ ഒന്നുകൂടി വായിച്ചു നോക്കൂ കോപത്തിനും മത്സരത്തിനും വശംവതനായ കലി ദ്വാപരനോടുകൂടെ ഭൂമിയിലേക്ക് ചെല്ലുന്നു കലിയുടെ സ്വഭാവവും മനോഭാവവും തന്നെയാണ് ദ്വാപരനും ഉള്ളത് പുഷ്കരനെക്കുറിച്ച് എന്താണ് പറഞ്ഞിരിക്കുന്നത് ജളൻ എന്നാണ് മൂഢൻ എന്നർത്ഥം ഈ ശ്ലോകത്തിൽ അർത്ഥം ഗ്രഹിക്കാൻ പ്രയാസമുള്ള പദങ്ങൾ ഏതൊക്കെയാണ് വശം വശംവതൻ അടിമപ്പെട്ടവൻ സഹ കൂടെ മേദിനീം ഗത ഭൂമിയിലേക്ക് ചെന്നിട്ട് മേദിനി ഭൂമി സ്വാപദേ തനിക്ക് ആപത്തിനായി സ്വാപതേയം യ പ്രേരിപ്പിച്ചു ജളൻ മൂഢൻ ഹരണായ അപഹരണത്തിനായി അർത്ഥം മനസ്സിലായല്ലോ ഇനി ശ്ലോകത്തിൻ്റെ ആശയം കണ്ടെത്തിയാലോ കോപത്തിനും മത്സരത്തിനും വശംവതനായി കലി ദ്വാപരനോടുകൂടെ ഭൂമിയിലേക്ക് ചെല്ലുന്നു മൂഢനായ പുഷ്കരനെ നളൻ്റെ ധനം അപഹരിക്കാൻ കലി പ്രേരിപ്പിക്കുന്നു ഇത് തനിക്ക് തന്നെ ആപത്തായി ഭവിക്കുമെന്ന് മൂഢനായതുകൊണ്ട് പുഷ്കരൻ മനസ്സിലാക്കുന്നില്ല എന്തുകൊണ്ടാണ് കലി കോപമത്സരവശംവദനാകുന്നത് തൻ്റെ ആഗ്രഹ സാക്ഷാത്കാരത്തിന് തടസ്സം നിന്ന നളനോട് പ്രതികാരം ചെയ്യാൻ വേണ്ടിയാണ് കലി ഭൂമിയിലേക്ക് വന്നത് എന്തായിരുന്നു കലിയുടെ ആഗ്രഹം സുന്ദരിയായ ദമയന്തിയെ വിവാഹം കഴിച്ച് സുഖമായി ജീവിക്കുക എന്നത് തന്നെയായിരുന്നു കലിയുടെ താൽപ്പര്യം സ്വപതേ സ്വപതേയം എന്താണ് ഈ പ്രയോഗങ്ങളുടെ സവിശേഷത ഒരേ ശബ്ദമുള്ള പദങ്ങൾ തന്നെ വ്യത്യസ്ത അർത്ഥത്തിൽ പ്രയോഗിക്കുന്നു സ്വപതേ തനിക്ക് ആപത്തിനായി സ്വപതേയം ധനം തനിക്ക് ആപത്തിനായി ധനം അപഹരിക്കാൻ ആവശ്യപ്പെടുന്നു ഒരേ ശബ്ദമുള്ള പദങ്ങൾ തന്നെ വ്യത്യസ്ത അർത്ഥത്തിൽ പ്രയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന കാവ്യഭംഗിയും അർത്ഥഭംഗിയും ശ്രദ്ധേയമാണ് അതാണ് ഈ പ്രയോഗങ്ങളുടെ സവിശേഷത ഇന്നത്തെ ക്ലാസ് നമുക്കിന്നിവിടെ നിർത്താം പാഠഭാഗത്തിനെ തുടർന്നുള്ള ഭാഗം പുഷ്കരനും കലിയും ദ്വാപരനുമായുള്ള സംഭാഷണങ്ങളാണ് എല്ലാവരും പാഠഭാഗം വായിച്ച് കഥാസംഗ്രഹം തയ്യാറാക്കി വരുമല്ലോ കഥാസംഗ്രഹം തയ്യാറാക്കുമ്പോൾ യൂണിറ്റിൻ്റെ പിറകിൽ കൊടുത്ത പദകോശം കൂടി ഉപയോഗപ്പെടുത്തണേ എല്ലാവരും കഥാസംഗ്രഹം കുറിപ്പായി തയ്യാറാക്കാൻ ശ്രദ്ധിക്കുമല്ലോ നന്ദി നമസ്കാരം